നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി ആമയൂരിൽ KSRTC ബസ് ഇടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചു. ആമയൂർ കമ്പനിപ്പറമ്പിൽ കുഞ്ഞനാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. പട്ടാമ്പി പുലാമ്പന്തൂർ പാതയിലെ ആമയൂരിലാണ് KSRTC ബസ് ഇടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചത്. ആമയൂർ കമ്പനിപ്പറമ്പിൽ കുഞ്ഞനാണ് മരിച്ചത്. 65 വയസ്സാണ്. ബുധനാഴ്ച രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയതായിരുന്നു കുഞ്ഞൻ. ഈ സമയം പെരിന്തമണ്ണിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് പോകുകയായിരുന്ന KSRTC ബസ് ഇടിക്കുകയായിരുന്നു. തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മലമൽക്കാവ് കാർ കത്തിക്കൽ കേസ്. പ്രതിയെ മണിക്കൂറുകൾക്കകം തൃത്താല പോലീസ് പിടികൂടി. മലമൽക്കാവ് മുരുക്കുവളപ്പിൽ 39 വയസ്സുള്ള ജിതേഷ് ആണ് അറസ്റ്റിലായത്. ശ്രീകൃഷ്ണപുരം സ്വദേശിയും അധ്യാപകനുമായ ഗിരീഷിന്റെ സ്വിഫ്റ്റ് കാറാണ് ഇയാൾ അഗ്നിക്കിരയാക്കിയത്. മദ്യപിച്ച് ലക്കുകെട്ടാണ് ജിതേഷ് കാർ കത്തിച്ചതെന്നാണ് ലഭിക്കുന്ന സൂചന. ഗിരീഷിന്റെ ഭാര്യ സഹോദരനുമായി ജിതേഷ് വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. അന്ന് വാഹനം കത്തിക്കുമെന്നും മറ്റും പിടിയിലായ പ്രതി വെല്ലുവിളി നടത്തുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തപ്പോൾ ജിതേഷിന്റെ മൊഴികളിലുള്ള വൈരുദ്ധ്യം പോലീസ് കണ്ടെത്തുകയും കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയനാക്കുകയുമായിരുന്നു. ആനപ്പടിയിൽ താമസിച്ചിരുന്ന ഭാര്യാപിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മലമൽക്കാവിലെത്തിയ ഗിരീഷ് രാത്രി 8 മണിയോടെ സമീപത്തെ കണ്ണംകുഴിയിൽ ദിനേഷ് കുമാറിന്റെ നിർമ്മാണം നടക്കുന്ന വീട്ടിലാണ് കാർ നിർത്തിയിട്ടിരുന്നത്. രാത്രി 11:30 കാറിൽ നിന്നുമുയർന്ന അലാം കേട്ട് പരിശോധന നടത്തിയപ്പോഴാണ് കാർ കത്തുന്നത് കാണുന്നത്. ഉടൻ തന്നെ ഓടിയെത്തിയ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീയണച്ചു. ഇതിനിടെ കാറിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. CCTV ന്യൂസ് തൃത്താല. ഓണം സ്പെഷ്യൽ ഡ്രൈവ് ശക്തമാക്കി തൃത്താല റേഞ്ച് എക്സൈസ് വകുപ്പ്. കർശന പരിശോധനയിൽ 14 അബ്കാരി കേസുകളും 1 NDPS കേസും നിരവധി പേർക്കെതിരെ കേസുകളും ചുമത്തി. കൂടാതെ 1 ലിറ്റർ ചാരായവും പിടിച്ചെടുത്തു. ലഹരി ഉപയോഗവും ലഹരിക്കടത്തും തടയുക ലക്ഷ്യമിട്ട് വാഹന പരിശോധനയും കർശനമാക്കി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് സുരേഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എ സന്തോഷ് കുമാർ, പ്രിവന്റീവ് ഓഫീസർ VP മഹേഷ്, സിവിൽ എക്സൈസ് ഓഫീസർ അഹമ്മദ് സുധീർ, ഡ്രൈവർ അനുരാജ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ആവേശം വിതച്ച് പൊന്നാനി BM കായൽ ജലോത്സവം. ഇനിയുള്ള 1 വർഷം പറക്കും കുതിര കിരീടം അലങ്കരിക്കും. സൃഷ്ടിച്ചുകൊണ്ട് ഓണങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വരുന്നു. ഒപ്പത്തിനൊപ്പമുള്ള കാഴ്ച ആര് പരാജയപ്പെടുമെന്ന് പ്രവചിക്കാനാകാതെ ഒപ്പത്തിനൊപ്പം അതെ. പൊന്നാനി BM കായലിന്റെ മേലെ ആകാശം ഇരുണ്ടു തുടങ്ങുമ്പോൾ കരകളിൽ ആവേശം അലയടിക്കുകയായിരുന്നു. ഓളപ്പരപ്പുകളെ കീറിമുറിച്ച് നടന്ന ഫൈനലിൽ പറക്കും കുതിരയും മണിക്കൊമ്പനും ജലറാണിയും ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു. ഒടുവിൽ ന്യൂ ടൂറിസ്റ്റ് ക്ലബ്ബ് കാഞ്ഞിരമുക്കിന്റെ പറക്കും കുതിര ജലരാജാവായി. ആയിരങ്ങളാണ് വള്ളംകളി ആസ്വദിക്കാനെത്തിയത്. 13 മേജർ വള്ളങ്ങളും 12 മൈനർ വള്ളങ്ങളും മത്സരിച്ചു. മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാര വകുപ്പ് ഓണാഘോഷം മാറ്റിവെച്ചതോടെ BM കായൽ ബോട്ട് റേസിംഗ് കമ്മിറ്റി ജനകീയമായാണ് വള്ളംകളി നടത്തിയത്. P നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷനായി. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E സിന്ധു, മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് P ബീന, രജീഷ് ഉപ്പാല, ഫർഹാൻ BM, PV അയ്യൂബ്, സജി എന്നിവർ സംസാരിച്ചു. ന്യൂ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എരിക്കമണ്ണയുടെ മണിക്കൊമ്പൻ 2 സ്ഥാനവും നവയുഗം ആർട്സ് സ്പോർട്സ് ക്ലബിന്റെ ജലറാണി 3 സ്ഥാനവും നേടി. മൈനർ വിഭാഗത്തിൽ അരോഹ റോവേഴ്സ് ക്ലബ്ബ് കടവനാടിന്റെ മിഖായേൽ 1 സ്ഥാനം നേടി. യൂസ് കടവനാടിന്റെ വീരപുത്രൻ 2 സ്ഥാനവും ഫാസ്ക് വള്ളിപ്പടിയുടെ കായൽ കുതിര ജൂനിയർ 3 സ്ഥാനവും നേടി. CCTV ന്യൂസ് തളി. CCTV നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTV തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ID CCTV@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക്
89 43 35 14 00 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00 89 43 35 14 26 CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. വിശ്വകർമ്മ ജയന്തിയോടനുബന്ധിച്ച് BMSന്റെ നേതൃത്വത്തിൽ തൊഴിലാളി ദിനാചരണം നടത്തി. ഇതിന്റെ ഭാഗമായി മേഖലാതല ദിനാചരണ പരിപാടികൾ വാണിയംകുളത്ത് സംഘടിപ്പിച്ചു. BMS പട്ടാമ്പി, തിർത്താല, ഒറ്റപ്പാലം, ചൊറൂർ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വാണിയംകുളത്ത് വിശ്വകർമ്മ ജയന്തിയുടെ ഭാഗമായി തൊഴിലാളി ദിനാചരണം സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് പ്രകടനവും പൊതുയോഗവും നടന്നു. വാണിയംകുളം സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. തുടർന്ന് നടന്ന പൊതുയോഗം BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി PK ബൈജു ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ഭരണാധികാരിയുണ്ട്, കേരളത്തിന്റെ ഭരണാധികാരി, സ്വന്തം പുത്രിക്ക് വേണ്ടിയിട്ട് വജ്രായുധമൊന്നും ഒന്ന് ഒപ്പിച്ചിട്ടില്ല. ആ പുത്രിക്ക് വേണ്ടിയിട്ട് സകലവിധ മാധ്യമങ്ങളെ തെറി പറയുന്നു, സകലവിധ ആളുകളെ തെറി പറയുന്നു. ആ പുത്രിയുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഭരണാധികാരി നിയമത്തെയും ഭരണത്തെയും ദുരുപയോഗം ചെയ്യുമ്പോഴാണ് അധർമ്മത്തിൽ സഞ്ചരിക്കുന്ന സ്വന്തം പുത്രനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് വജ്രായുധം സൃഷ്ടിച്ച വിശ്വകർമാവിന്റെ മാതൃകയാണ് ഈ ഭാരതത്തിന്റെ മാതൃക എന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് ഉറക്കെ പറയാൻ വേണ്ടിയിട്ട് കേരളത്തിലെയും ഭാരതത്തിലെയും തൊഴിലാളികൾ തയ്യാറാവേണ്ടത്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി UP രാമദാസ് അധ്യക്ഷനായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് VK സുജാത, മറ്റു ഭാരവാഹികളായ ശശി ചോറുട്ടൂർ, P സത്യൻ, T നാരായണൻ, V പരമൻ, NP ശശി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വല്ലപ്പുഴ തെങ്ങും വളപ്പ് മുബാറക് ഹയർ സെക്കൻഡറി മദ്രസയിൽ നടന്ന പ്രദർശനം ശ്രദ്ധേയമായി. രണ്ട് ദിവസങ്ങളിലായാണ് പ്രദർശനം ഒരുക്കിയത്. വല്ലപ്പുഴ തെങ്ങും വളപ്പ് മുബാറക് ഹയർ സെക്കൻഡറി മദ്രസയിലാണ് നബിദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള എക്സിബിഷൻ ഒരുക്കിയത്. മർജാന മെഹബൂബ് എന്ന പേരിലായിരുന്നു എക്സിബിഷൻ ഒരുക്കിയത്. മദ്രസ പ്രസിഡന്റ് മേലേദിൻ ഉമ്മർ ഹാജി എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ കലാവൈഭവം പ്രകടമാക്കുന്നതായിരുന്നു പ്രദർശനം. മദ്രസയിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും കൂട്ടായ പരിശ്രമമാണ് ഇതിന് പിന്നിലെന്ന് വല്ലപ്പുഴ റേഞ്ച് സെക്രട്ടറിയും മുബാറക് മദ്രസ അധ്യാപകനുമായ ഷെരീഫ് അൻവരി സൂചിപ്പിച്ചു. ഈ എക്സിബിഷന് വേണ്ടി നമ്മൾ വിദ്യാർത്ഥികളോട് പറഞ്ഞപ്പോൾ വളരെ ആവേശത്തോടുകൂടി തയ്യാറാവുകയും ഈ പരിസര പ്രദേശങ്ങളിൽ ഒരു മദ്രസയെ നടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മറ്റുള്ള മദ്രസകൾ പ്രചോദനം നൽകുന്ന രീതിയിൽ നടത്താൻ സാധിച്ചു. ധാരാളം ആളുകൾ വന്ന് കണ്ട് വിദ്യാർത്ഥികളോട് പല നല്ല അഭിപ്രായങ്ങളും പറഞ്ഞു. വരും വർഷങ്ങൾ ഇതിനേക്കാൾ നല്ല രീതിയിൽ നടത്തണമെന്നും ഈ ചെയ്ത കാര്യങ്ങൾക്ക് വളരെയധികം സപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി പരിശ്രമിച്ച ഈ മദ്രസയിലെ മുതിർന്ന വിദ്യാർത്ഥികൾ, 10+1+2 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ, അതുപോലെ മറ്റുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ എല്ലാവരും കൂട്ടായ പരിശ്രമം കൊണ്ടാണ് ഇത്ര വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ഇതിനും പരിശ്രമിച്ച എല്ലാവർക്കും, നാട്ടുകാർ, അതുപോലെ ഇതുമായി സഹകരിച്ച ഈ വിദ്യാർത്ഥികളുടെ വീട്ടുകാർ, ഈ തെങ്ങുളപ്പിലെ എല്ലാ യുവാക്കളും രക്ഷിതാക്കളും ഇതുമായി സഹകരിച്ചിട്ടുണ്ട്. കമറു നജ്ജ, തിരണ്ടിക്കൽ അംസക്കുട്ടി തുടങ്ങിയവരും എക്സിബിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ഒരുക്കിയിരുന്നു. വ്യത്യസ്തമായിട്ട് മുബാറക് മദ്രസയിലെ SKSV വിദ്യാർത്ഥികളുടെ പേരിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് മദ്രസയിലെ എല്ലാ കുട്ടികളുടെയും പരിശ്രമം പിന്നെ ഇതാണ് ഈ എക്സിബിഷൻ ഇങ്ങനെ ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞത്. ഒരുപാട് നല്ല അഭിപ്രായങ്ങളും ഒരുപാട് പേരുടെ സപ്പോർട്ടും ഇതിന് പിന്നിലുണ്ട്. നല്ലൊരു എക്സിബിഷൻ സെന്റർ അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ അത് വന്ന് കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞു. മക്കൾക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. എന്താ, ഒരുപാട് പഴയ ചരിത്രങ്ങൾ ഓർമ്മിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തളി നെഹ്റു സ്മാരക വായനശാല വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓണപ്പാട്ടുകളുമായി ഓർമ്മകൾ പങ്കുവയ്ക്കൽ എന്ന പരിപാടി നടത്തി. പഴമയുടെ ഓർമ്മചിന്തകളുമായി തളി വിരുട്ടാണം പാടശേഖരത്തിലൂടെ പഴയ ഓണപ്പാട്ടുകൾ പാടിയും തുമ്പിതുള്ളിയും കൈക്കുട്ടിക്കളി ചുവടുകൾ വെച്ചുമാണ് ഇത്തവണ വനിതാ വേദി പ്രവർത്തകർ ഒത്തുകൂടിയത്. എഴുത്തുകാരി ചിത്രലേഖ, വായനശാല സെക്രട്ടറി CK വിനോദ് എന്നിവർ നേതൃത്വം നൽകി. ലൈബ്രറിയൻ ഗീത, മറ്റ് വനിതാ വേദി പ്രവർത്തകരായ മോഹനവല്ലി, ദേവി അന്തർജനം, ശ്രീദേവി ടീച്ചർ, സിന്ധു, ഷീജ, ഗായത്രി തുടങ്ങിയവരും യുവ എഴുത്തുകാരും പങ്കെടുത്തു.
ചാലിശ്ശേരി ആലിക്കര ഹിദായത്തുൽ ഇസ്ലാം മദ്രസയ്ക്ക് കീഴിൽ നബിദിന ഘോഷയാത്ര സംഘടിപ്പിച്ചു. ആലിക്കര മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി എ മുഹമ്മദ് പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് മുഹമ്മദ് ഫൈസി പ്രാർത്ഥന നടത്തി. സദർ മു അലീം ഇർഷാദ് വാഫി അധ്യക്ഷനായി. മഹല്ല് ജനറൽ സെക്രട്ടറി കെ കെ മുഹമ്മദ്, ട്രഷറർ ഹൈദ്രോസ്, വൈസ് പ്രസിഡന്റ് ഷാജഹാൻ, ഹനീഫ മുസ്ലിയാർ, മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, മിദ്ലാജ് മുസ്ലിയാർ, അഷ്റഫ്, എം എം സുലൈമാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതോടെ നിളയോർ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.